കഴിഞ്ഞ ദിവസം ചില സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ മൊബൈൽ ഫോൺ ചില ആളുകളുടെ ഓൺലൈൻ കാണിക്കുന്നില്ല, ലാസ്റ്റ് സീൻ കാണിക്കുന്നില്ല. പല സുഹൃത്തുക്കളും വാട്സപ്പിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നോക്കാം, കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ബിസിനസ് അക്കൗണ്ട് എന്നാണ് മുകളിൽ കാണാൻ സാധിക്കുന്നത്. അയാൾ ഓൺലൈനിലുണ്ടോ ഓഫ്ലൈനിലാണോ എന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കാണാൻ സാധിക്കും, എന്താണ് ഇതിന് കാരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം മാത്രമല്ല, അത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നത്. അവർ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ്, അതായത് ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൻ്റെ പ്രൈവസി ആൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടായി. കൂടുതൽ ആളുകൾ ഭയപ്പെട്ടു, നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെട്ടു എന്ന് പല ആളുകളും ഭയപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണം എന്ന് പറയുന്നത്, ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ഡാറ്റകൾ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യുന്നതായിരുന്നു വാട്സപ്പ് അറിയിച്ചിരുന്നത്. അതായത് നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പേടിക്കാനല്ല, വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഡാറ്റകളൊക്കെ ഫേസ്ബുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നേരത്തെ ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യുന്നു നമ്മൾ ഡാറ്റകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല ആളുകളും പ്രതിഷേധിക്കുകയും വാട്സപ്പിൽ നിന്ന് കൂടുതൽ ആളുകൾ സിഗ്നലിലേക്കും ടെലഗ്രാമിലേക്കും ചേക്കേറുകയൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ വാട്സപ്പിൽ അന്ന് തന്നെ അറിയിച്ചിരുന്നത്, വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ ഡാറ്റകളാണ് ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യാന്നുള്ളത്, ഫേസ്ബുക്ക് ടീമുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇത് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗൂഗിളിലൊരു കാര്യം സെർച്ച് ചെയ്യുമ്പം, നിങ്ങളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പം, നിങ്ങളിലേക്ക് ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ആഡ്സ് ആയിട്ട് പരസ്യമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഡാറ്റകൾ കൈമാറുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങൾ ഗൂഗിളിൽ ഏതെങ്കിലും കാര്യം സെർച്ച് ചെയ്തു, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ള ആ സാധനമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് പരസ്യമായിട്ട് വരിക. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ആ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഷൂ സെർച്ച് ചെയ്യുകയാണ്, ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു ഷൂ സെർച്ച് ചെയ്തു, സെർച്ച് ചെയ്ത് നിങ്ങളത് ഉപയോഗിച്ച് നിങ്ങളത് പർച്ചേസ് ചെയ്തല്ലോ, നിങ്ങൾ ഒഴിവാക്കി. പക്ഷേ പിന്നീട് നിങ്ങൾ ഏത് സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഷൂവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോകളും പരസ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഡാറ്റകൾ മറ്റുള്ളവർ കൂടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്കുമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വാട്സപ്പിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയോ മറ്റോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അതായത് വാട്സപ്പുമായി ഫേസ്ബുക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡാറ്റകൾ കൈമാറാനുള്ള സൗകര്യം. അപ്പോൾ വാട്സപ്പ് അതിൻ്റെ ആ ഒരു ഓപ്ഷൻ, ആ ഒരു വാട്സപ്പ് ബിസിനസ്സിൽ ആ ഒരു കാര്യം വാട്സപ്പ് ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആണ് എന്നും, അതിലേക്ക് നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരു മുന്നറിയിപ്പായിരിക്കണം ഈ ഒരു വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അത് മറ്റുള്ളവർക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ആണ് എന്ന് പരസ്യമായിട്ട് വാട്സപ്പ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട് ഭയപ്പെടാനൊന്നുമില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അധിക പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഡാറ്റകൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എല്ലാം നമ്മൾ ഡാറ്റ കൈമാറുന്നുണ്ട്. വാട്സപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് കാര്യമാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെന്ന് വാട്സപ്പ് ടീം നമുക്ക് കാണിച്ചു തരിക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ വരുന്ന അപ്ഡേറ്റിലൊക്കെ മറ്റെന്തെങ്കിലും ഫീച്ചേഴ്സുകളൊക്കെ ആയിട്ട് വാട്സപ്പ് ബിസിനസ്സിന് വ്യത്യസ്തമായിട്ട് കൂടുതൽ ഫീച്ചേഴ്സുകളൊക്കെ വാട്സപ്പ് കൊണ്ടുവരും. കാരണം വാട്സപ്പ് കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുന്നത് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ വാട്സപ്പ് ബിസിനസ്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വാട്സപ്പ് കൊണ്ടുവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.